എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. നെക്സ്റ്റ് ഡേ ഇൻട്രാഡേ ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്റ്റോക്സ് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളൊരു മെത്തേഡുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഗൂഗിളിൽ NSE ഓപ്ഷൻസ് പേഴ്സ് എന്ന് അടിക്കുക. ഈ ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു ടേബിളിവിടെ കാണാൻ സാധിക്കും. ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇൻട്രാഡേ സ്റ്റോക്സ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് സ്റ്റോക്സ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ മെയിനായിട്ട് ചേഞ്ച് വന്ന സ്റ്റോക്സ് ആയിരിക്കും ഏറ്റവും മുകളിൽ കിടക്കുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഭാരതി എയർടെൽ, ബാങ്ക് നിഫ്റ്റി, ചോള ഫിൻ, SBI, സീമെൻസ്. ഇതൊക്കെ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ അവോയ്ഡ് ചെയ്യാം, അതൊരു ഇൻഡെക്സ് ആയതുകൊണ്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ ഭാരതി എയർടെൽ നോക്കുവാണെങ്കിൽ ഇവിടെ 47% ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ചോള ഫിന്നാണെങ്കിലും 39% വ്യത്യാസമുണ്ട്. SBI 22. നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ഇൻട്രസ്റ്റിൽ ചേഞ്ച് എപ്പോഴും 20% മുകളിലുള്ള സ്റ്റോക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഭാരതി എയർടെല്ലും ചോള ഫിന്നും SBI ആണ് മെയിനായിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച് ഇവിടെ കാണിക്കുന്നത്. സോ ആ ഒരു മൂന്ന് മൂന്നെണ്ണമായിരിക്കും നമുക്ക് അടുത്ത ട്രേഡിംഗ് ഡേക്ക് ആവശ്യമുള്ള ഇൻട്രാഡേ സ്റ്റോക്സ്. പക്ഷെ നമ്മൾ ഈ സെലക്ട് ചെയ്തത് മാത്രം പോരാ, നമുക്കത് അനലൈസ് ചെയ്യണം. നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ അറിയണം, ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലേക്കാണ് ഈ ഒരു സ്റ്റോക്ക് പോകുന്നത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഈ അനലൈസ് നിർബന്ധമാണ്. അതിന് ഹെൽപ്പ് ചെയ്ത് നമുക്ക് വേറൊരു സൈറ്റും കൂടി ഉണ്ട്. സോ ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എഡൽവൈസ് മാർക്കറ്റ് ട്രെൻഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുക. സോ ഈ ഒരു സൈറ്റ് വളരെ ഹെൽപ്ഫുൾ ആണ്, നമുക്ക് ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സൈറ്റ് തന്നെയാണ്. നമ്മൾ നേരത്തെ ഇവിടെ മൂന്ന് സ്റ്റോക്സ് സെലക്ട് ചെയ്തായിരുന്നു, ഭാരതി എയർടെൽ, ചോള ഫിൻ, SBI. സോ നമുക്കിവിടെ നോക്കിയാൽ കാണാം ചോള ഫിൻ, ഭാരതി എയർടെൽ, SBI ഇവിടെ ഉണ്ട്. സോ അത് ഏത് ഓപ്ഷനിലെ കിടക്കണേ നോക്കുമ്പോൾ ലോങ് ബിൽഡപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലാണ് കിടക്കുന്നത്. ഈ ലോങ് ബിൽഡപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഈ സ്റ്റോക്കുകളെല്ലാം ലോങ് പൊസിഷൻ എടുത്തു എന്നാണ് ഒരു ലോങ് ബിൽഡപ്പ് എന്ന് കാണിക്കുന്നത്. അതാണെങ്കിൽ നല്ലൊരു പെർസെൻറ്റേജ് ചേഞ്ചോടെയാണ് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ലോങ് പൊസിഷൻ കുറേ പേര് എടുത്തതിന് നമുക്ക് മനസ്സിലാക്കാം ഈ മൂന്ന് സ്റ്റോക്കുകളും ഷോർട്ട് ടൈമിലും അതുപോലെ തന്നെ ഇൻട്രാഡേയിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു മൂന്ന് ചാർട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഞാൻ ഭാരതി ഏട്ടനാണ് എടുക്കുന്നത്. ഇപ്പം ഭാരതി ഏട്ടനിൽ ഞാൻ 1 ഡേ ചാർട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ മൂവ്മെൻറ്റ് നോക്കുവാണെങ്കിൽ നല്ലൊരു വോളിയത്തോടെ തന്നെ ഈ ഒരു സ്റ്റോക്ക് ആക്ച്വലി ഒരു 357 നിന്ന് 396 വരെ മൂവ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നാളെ ആയാലും ഷോർട്ട് ടൈമിലായാലും ഈ ഒരു സ്റ്റോക്ക് നല്ലോണം പെർഫോം ചെയ്യുന്ന നമുക്ക് അറിയാം. കാരണം നല്ല ഓപ്ഷൻ ഇൻട്രസ്റ്റ് ചേഞ്ച് വന്നിട്ടുണ്ട്. ആളുകൾ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഒരു സ്റ്റോക്കിന് ലോങ് പൊസിഷൻ എടുക്കുവാണെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. സോ അതുകൊണ്ട് നമുക്കിത് വാച്ച് ലിസ്റ്റിൽ ഇടാം. അതുകൊണ്ട് നമുക്ക് നാളെ അല്ലെങ്കിൽ നാളെ ഇപ്പോൾ നമുക്ക് ഇൻട്രാഡേക്ക് നല്ലൊരു ചാൻസ് കിട്ടിയില്ലെങ്കിലും ഭാവിയിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഭാവിയിൽ മീൻസ് ഒരു 10 ഡേയ്സിനുള്ളിൽ നല്ല കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാർക്കറ്റ് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഇടാം. ഒരു നല്ല മൂവ്മെൻറ്റ് കിട്ടിയാൽ നമുക്ക് അതിനെ എന്തെങ്കിലും ഇൻട്രാഡേക്ക് ആവശ്യമായ സെല്ലോ ബയ്യോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ബയ്യോ സെല്ലോ അത് നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം അതിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസ് എല്ലാം മനസ്സിലാക്കണം. സോ അടുത്ത് സപ്പോർട്ട് വരുന്നതെല്ലാം നമുക്ക് ഒരു ചാർട്ടിൽ ഡ്രോ ചെയ്തിടണം. എന്നിട്ട് ആ ഒരു പ്രൈസ് റേഞ്ച് എത്തുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഏത് ഓപ്ഷനോ അതോ ബയ്യോ സെല്ലോ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഈ ഒരു നമ്മൾ ഇൻട്രാഡേ സ്റ്റോക്ക് സെലക്ട് ചെയ്താൽ മാത്രം പോരാ, അതൊരു അനലൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിലൊരു നല്ലൊരു നമുക്കൊരു കോള് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തു അത് കണ്ട് ജസ്റ്റ് അപ്പ് കണ്ടു അപ്പോൾ തന്നെ ബയ്യോ സെല്ലോ ചെയ്യരുത്. നമ്മൾ ആ ചാർട്ട് അനലൈസ് ചെയ്തതിന് മാത്രമായിരിക്കും അതിൻ്റെ ഏത് ബയ്യോ ആണോ സെല്ലോ ആണോ തീരുമാനിക്കേണ്ടത്. അതുപോലെ നമുക്ക് SBI നോക്കാം. SBI ഞാൻ ഡെയിലി ചാർട്ട് എടുക്കുകയാണ്. സോ SBI ആണെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുവിധം ആവറേജ് വോളിയത്തിനും മുകളിൽ വോളിയം ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നെക്സ്റ്റ് മുമ്പത്തെ ഹൈ എന്നൊരു റേഞ്ചിലേക്ക് വീണ്ടും ഈ ഒരു പ്രൈസ് മൂവ്മെന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു SBI എന്ന സ്റ്റോക്കിൽ വീണ്ടും ഒരു നല്ലൊരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമുക്ക് ഇത് വാച്ച് ലിസ്റ്റ് ഇടാവുന്നതാണ്. പിന്നെ നേരത്തെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ചോളഫിനും നമുക്ക് അതുപോലെ തന്നെ നല്ലൊരു മൂവ്മെന്റ് ഉണ്ട്.
ഇവിടെ നമുക്ക് വേറെ നാല് ഓപ്ഷൻസ് അവൈലബിൾ ആണ്, ഷോർട്ട് ബിൽഡപ്പ്, ലോങ് അൺവിൻഡിങ് ഷോർട്ട് കവറിങ്. ഇതിപ്പോൾ ഷോർട്ട് ബിൽഡപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നോക്കിയാൽ കാണാം സീമെൻസ് ഉണ്ട്. സോ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ കാണാം സീമെൻസ് 19% ചേഞ്ചോടെ നിൽക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ഡയറക്ഷൻ ഈ ഒരു ട്രെൻഡ് അനാലിസിസ് കാണിക്കുന്നുണ്ട്. അത് ഷോർട്ട് ബിൽഡപ്പ് എന്നൊരു ഓപ്ഷനിലാണ് കാണിക്കുന്നത്. ഷോർട്ട് ബിൽഡപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് പൊസിഷൻസ് എടുക്കുന്നതിനാണ് ഈ ഒരു ഷോർട്ട് ബിൽഡപ്പ് എന്ന് പറയുന്നത്. എല്ലാ മാർക്കറ്റ് പാർട്ടിസിപ്പൻസും ഈ ഒരു ഷോർട്ട് പൊസിഷൻ, ഈ ഒരു സീമെൻസ് എന്ന സ്റ്റോക്കിന്റെ ഷോർട്ട് പൊസിഷൻസ് അധികമായി എടുത്ത് കണ്ടു. അതാണ് ഇവിടെ ഷോർട്ട് ബിൽഡപ്പ് എന്ന് കാണിക്കുന്നത്. ഇവിടെ ലോങ് അൺവൈൻഡിങ് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ ഒരു ഒരു സെഗ്മെന്റ് ആണ്. കാരണം കുറെ പേര് ലോങ് എടുത്തത് ഒരു റേഞ്ച് എത്തി കഴിഞ്ഞപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു സ്റ്റോക്കുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഷോർട്ട് കവറിങ് ആണെങ്കിൽ ഷോർട്ട് ചെയ്ത സ്റ്റോക്കുകളെല്ലാം അവർ തിരിച്ച് ബൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഷോർട്ട് കവറിങ്. സോ ഇതെല്ലാം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ ഇൻഡസ്ട്രി ചേഞ്ച് നോക്കി കഴിഞ്ഞാൽ അടുത്ത ദിവസത്തെ മൂവ്മെന്റ് നമുക്ക് ചെറുതായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ മാത്രമല്ല, നമ്മൾ ഈ എപ്പോഴും ഈ ഒരു ചാർട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഇൻട്രാഡേ സ്റ്റോക്സ് നോക്കേണ്ടതുള്ളൂ, അതുപോലെ തന്നെ സെലക്ട് ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് നോക്കാം എന്തായാലും അങ്ങനെ സെലക്ട് ചെയ്ത് നോക്കും. ഞാൻ മാക്സിമം ഈ ഒരു മെത്തേഡ് ഞാൻ ഒരു 1 ഇയറായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. ഒരു 80% വരെ എനിക്ക് സക്സസ്ഫുൾ റേറ്റിംഗ് കിട്ടാറുണ്ട്. കാരണം എനിക്ക് നല്ലൊരു മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കുകളാണ് എപ്പോഴും ഇൻട്രാഡേക്ക് ആവശ്യമുള്ളത്. ഞാൻ പർട്ടിക്കുലർലി എപ്പോഴും ഇൻട്രാഡേ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് മാക്സിമം എനിക്ക് ഈ മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്ക് തന്നെ വേണം. എന്നാലാണ് എനിക്ക് ഒരു നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഓപ്ഷൻ ഓപ്ഷൻസ് പേർട്ട് എന്ന ഓപ്ഷൻ നല്ലോണം യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു സ്റ്റോക്കുകൾ ഞാൻ എല്ലാ ദിവസവും രാത്രി ഇരുന്ന് അനലൈസ് ചെയ്യും. എന്നിട്ട് അടുത്ത ദിവസം നല്ല ബ്രേക്കൗട്ടോ അതുപോലെ തന്നെ തിരിച്ചിറങ്ങുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ സെല്ലോ അതുപോലെ തന്നെ കയറുന്ന അവസ്ഥയുണ്ടെങ്കിൽ ബൈ ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ള സ്റ്റോക്ക് ഈ ഇങ്ങനെ വരുന്ന സ്റ്റോക്കുകളെല്ലാം നല്ല മൂവ്മെൻറ്റ് എനിക്ക് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ പർട്ടിക്കുലർ അടുത്ത ദിവസങ്ങളിൽ തരാറുണ്ട്. അതുകൊണ്ട് ഞാൻ വാച്ച് ലിസ്റ്റിലിട്ട് എപ്പോഴും ആ സ്റ്റോക്കുകൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഞാൻ എനിക്ക് തോന്നിയൊരു മെത്തേഡാണിത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റും അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യുക. ഇത് വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഈ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.